നമസ്കാരം. അപൂർവങ്ങളിൽ അപൂർവമായ രക്ഷാദൗത്യമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെങ്കുത്തായ മലനിരകളിലേക്ക് കടക്കുക എന്ന ഏറെ ശ്രമകരമായ ദൗത്യത്തിനായി ഇന്ത്യൻ ആർമിയും സംസ്ഥാന പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒരുമിക്കുകയായിരുന്നു. 1000 അടി ഉയരമുള്ള മലയുടെ 600 അടിയോളം ഉയരമുള്ള പൊത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്തുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണ്. ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ, രാത്രിയിൽ തീരെ വെളിച്ചമില്ലാത്ത അവസ്ഥ, വന്യമൃഗങ്ങളുടെ സാന്നിധ്യം എന്നിങ്ങനെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഓരോ വളവുകളിലും മടക്കുകളിലും ദൗത്യത്തിന് നേരിടാൻ പ്രതിസന്ധികൾ ഏറെയുണ്ടായിരുന്നു. വെള്ളമോ ഭക്ഷണമോ നൽകാൻ യന്ത്രങ്ങൾക്ക് പോലും എത്തിപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ ഏറെ പ്രയാസകരമായിരുന്നു ഈ ദൗത്യം. രക്ഷാപ്രവർത്തനത്തിൻ്റെ മണിക്കൂറുകളിൽ ബാബു പ്രകടിപ്പിച്ച ഇച്ഛാശക്തിയും സമാനതകൾ ഇല്ലാത്തതായിരുന്നു. വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ 2 ദിവസത്തിലേറെയാണ് ബാബു മലയിടുക്കിൽ ഇരുന്നത്. ഇന്നാണ് ബാബുവിന് ഭക്ഷണവും വെള്ളവും സൈന്യം നൽകിയത്. പാറയിടുക്കിൽ കുടുങ്ങിയ യുവാവിന് കയറിൽ തൂങ്ങിയെത്തിയ സൈനികൻ വെള്ളവും ഭക്ഷണവും നൽകുകയായിരുന്നു. തുടർന്ന് രക്ഷാദൗത്യം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. യുവാവിന് ആദ്യം വെള്ളം നൽകുകയും ലഘു ഭക്ഷണം നൽകുകയും പ്രാഥമിക ചികിത്സയും നൽകി പിന്നീട് കുടുങ്ങിക്കിടത്തു നിന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നതുമായിരുന്നു രക്ഷാസംഘത്തിന്റെ പദ്ധതി. അത് വൻ വിജയമായി അവർ നിർവഹിക്കുകയും ചെയ്തു. പാറയിടുക്കിൽ കുടുങ്ങിയ യുവാവിന് 50 മീറ്റർ അകലെ സൈനികർ എത്തിയിരുന്നു. മുൻ പരിചയമില്ലാത്ത രക്ഷാപ്രവർത്തനം കണ്ട് മലയാളികൾ ശ്വാസമടക്കി നിന്നാണ് ഓരോ കാഴ്ചകളും കണ്ടത്. അതിനിടെ മലയിടുക്കിൽ കുടുങ്ങിപ്പോയ ബാബു എഴുന്നേറ്റ് നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു മലയടിവാരത്ത് തന്നെ കഴിയുന്ന ബാബുവിന്റെ അമ്മ റഷീദയും സഹോദരൻ ഷാജിയും ബന്ധുക്കളും. കടുത്ത ചൂടും രാത്രിയിലെ തണുപ്പും അതിജീവിച്ചാണ് ബാബു വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ അതിജീവിച്ചത്. ബാബു ഇരിക്കുന്ന സ്ഥലം മനസ്സിലാക്കാൻ ഡ്രോൺ പറത്തിയപ്പോഴാണ് ഡ്രോണിലേക്ക് നോക്കി കുടിവെള്ളത്തിനായി ആംഗ്യം കാണിച്ചത്. ഇങ്ങനെയാണ് രക്ഷാദൗത്യം ആരംഭിക്കുന്നത്. ഭക്ഷണം എറിഞ്ഞു കൊടുക്കാനോ ബാബുവിനെ കൃത്യമായി കാണാനോ ആകാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ശക്തമായ കാറ്റും ഹെലികോപ്റ്ററിന്റെ ഫാൻ പാറയിൽ തട്ടി അപകടമുണ്ടായേക്കുമെന്നതും ആശങ്ക ഇരട്ടിപ്പിക്കുകയായിരുന്നു. മലയിൽ നിന്ന് 500 മീറ്ററെങ്കിലും താഴെയായാണ് ബാബു ഉള്ളതെന്നാണ് ഡ്രോൺ ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത് അഗ്നിരക്ഷാസേന അംഗങ്ങൾ പറഞ്ഞത്. ഇവിടെ നിന്ന് താഴേക്ക് 700 മീറ്റർ വരെയാണ് താഴ്ചയുള്ളത്. വശങ്ങളിലേക്ക് 300 മീറ്റർ അകലവുമുണ്ട്. ഇന്ന് പുലർച്ചെയോടെ തന്നെ ദൗത്യസേന ബാബുവിനടുത്ത് എത്തുകയായിരുന്നു. അതിനുശേഷമുള്ള മണിക്കൂറുകൾ നെഞ്ചിടുപോടെയാണ് ഓരോ മലയാളിയും നോക്കിക്കണ്ടത്. 2 സംഘമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സൈന്യം ബാബുവുമായി സംസാരിച്ചു കഴിഞ്ഞു. ആദ്യം ചെറാട് ഭാഗത്തു നിന്ന് നോക്കിയാൽ ബാബു കുടുങ്ങിക്കിടക്കുന്ന കുംബാച്ചി മലയുടെ എലിച്ചിനം ഭാഗം കാണാം. 1000 അടിയോളം ഉയരത്തിൽ ചെങ്കുത്തായി കിടക്കുന്ന എലിച്ചിനം ചെരുവിൽ ഒരു വിടവിലാണ് ബാബു കുടുങ്ങിക്കിടന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് കയറാനോ താഴേക്ക് ഇറങ്ങാനോ സാധിക്കില്ല. മല തള്ളി നിൽക്കുന്ന ഭാഗമായതിനാൽ രക്ഷാസംഘങ്ങൾക്ക് നെറുകയിലെത്തിയാൽ ബാബു ഇരിക്കുന്ന സ്ഥലം എവിടെയെന്ന് പോലും കാണാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. മലയുടെ ചെരുവിൽ നിന്നാൽ ബാബു ഇരിക്കുന്ന സ്ഥലം എന്നാൽ കാണാൻ സാധിക്കും. എന്നാൽ അങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല. രക്ഷാസംഘങ്ങൾ കയറുകെട്ടി ഇതിന് ശ്രമിച്ചെങ്കിലും അപകടമായതിനാൽ ഇത് ഉപേക്ഷിക്കുകയായിരുന്നു. റഷീദയുടെ മൂത്ത മകനാണ് 23-കാരനായ ബാബു. പത്രവിതരണക്കാരനായ ഇദ്ദേഹം മലമ്പുഴയിൽ ഒരു ഹോട്ടലിലും ജോലി ചെയ്യുന്നുണ്ട്. ട്രക്കിങ്ങിനാണ് സുഹൃത്തുക്കളോടൊപ്പം തിങ്കളാഴ്ച ബാബു മല കയറിയത്. തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു ബാബു മലയിടുക്കിൽ കുടുങ്ങിയത്. 40-ലധികം മണിക്കൂറുകളാണ് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഈ യുവാവ് ഇവിടെ കഴിച്ചുകൂട്ടിയത്. ബാബുവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഇപ്പോൾ വിശകലനങ്ങൾ നടന്നു വരികയാണ്. സൈന്യത്തിന്റെ അതിശക്തമായ ഇടപെടൽ തന്നെയാണ് ബാബുവിനെ ഇത്രയും വേഗം എത്തിക്കാനായി സാധിച്ചത്. വളരെ ശക്തമായും വളരെ ഊർജിതമായുമുള്ള നീക്കങ്ങളാണ് സൈന്യം നൽകിയത്. രക്ഷിച്ച സൈനികന് മുത്തം നൽകിയാണ് ബാബു നന്ദി അറിയിച്ചത്. വെബ് ഡെസ്ക്, തത്തുമീനൂസ്.